Chubby. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേറ്റ്സ്. അപ്പൊ ഇന്ന് ഞാനൊരു വെറൈറ്റി ഐറ്റമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഒരു ചെറിയൊരു ഡോർ അലാമാണ്. അതായത് നമുക്ക് വെറും ഒരു 20-25 രൂപ ചെലവിൽ നമുക്ക് എങ്ങനെ ഒരു ഡോർ അലാം നിർമ്മിക്കാമെന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ പ്രയോജനമാണ്. ഒന്ന്, നമുക്ക് രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് ധൈര്യമായിട്ട് കടന്നുറങ്ങാം. രണ്ട്, ഡോറിൽ ഓരോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒന്നിന് വെറും 20-25 രൂപ ചെലവ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വയ്ക്കാനോ ഒരു ബുദ്ധിമുട്ടില്ല. പൈസപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. അതുമാത്രമല്ല, ഉണ്ടാക്കാനാണെങ്കിലും വെറും അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന സംഭവമുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, വീട്ടിൽ ഇപ്പൊ കുറച്ചൊരു മുതിർന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരെ നമ്മൾ പിടിച്ചാൽ പിടിച്ചുകൊടുത്ത് കിട്ടൂല. അപ്പോ പിന്നെ വീട്ടിൽ ഇപ്പൊ വീട്ടമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു കണ്ടീഷനിലൊക്കെ ഇവര് ചിലപ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി പോകുന്ന നമ്മൾ ശ്രദ്ധിക്കൂല. അപ്പോ അതിനും കൂടി വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അലാമം പ്രയോജനപ്പെടുത്താൻ പറ്റും. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലും കൂടി ഒന്ന് ഓണാക്കി വെക്കണം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് തുടങ്ങാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇത് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഇതിലിപ്പോൾ മിക്കവാറും സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പഴയ സാധനങ്ങളൊക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലേ, ഒരു ഇൻസുലേഷൻ ടാപ്പ്, പിന്നെ ഒരു 9 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി, പിന്നെ ഒരു മോട്ടറാണ്. നിങ്ങൾക്കൊരു ചെറിയൊരു മോട്ടറാണ്, അതിനൊന്നും വലിയ വിലയൊന്നും വരില്ല. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ബാറ്ററി കണക്ട് ചെയ്യാനുള്ള അതിൻ്റെ ഒരു കണക്ടർ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കോട്ടൻ്റെ ചരട് വേണം. എന്താ വെച്ചാൽ അധികം നീളമൊന്നും വേണ്ട, ഒരു ചെറിയ ഒരു 10-15 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു നൂലോ ചരടോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം വയറ്, പിന്നെ അതുപോലെ ഒരു ചെറിയൊരു സ്വിച്ച്, ഒരു 5 രൂപ കൊടുത്താൽ നമുക്ക് ഇതുപോലത്തെ സ്വിച്ച് കിട്ടും. പിന്നെ നമുക്ക് വേണ്ട ഒരു കുറച്ചൊരു ലെങ്ത് ആയിട്ടുള്ളൊരു ബോൾട്ട് വേണം. അതിന് പിന്നെ കറക്റ്റായിട്ടുള്ള ഒരു 3 നെട്ടും വേണം. പിന്നെ എക്സ്ട്രാ ഒരു 2-3 നെട്ട് കൂടി കയ്യിൽ കരുതുക. പിന്നെ നമുക്കൊരു ക്ലിപ്പ് വേണം, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്ലിപ്പ്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, മരത്തിൻ്റെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിത് ഇതുപോലെ ഒരു പാത്രം വേണം. പിന്നെ എന്തെങ്കിലും ഒരു മരത്തിൻ്റെ അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള, അതായത് പിന്നെ നമുക്ക് കറണ്ട് കടന്നു പോകാത്ത രീതിയിലുള്ള എന്ത് സാധനവും ഉപയോഗിക്കാം. ഇനി നമ്മൾ ഈ പാത്രത്തിൻ്റെ കറക്റ്റ് സെൻട്രലായിട്ട് നമ്മളൊരു ഹോൾ ഇടാൻ പോവാണ്. ഇതാ ഈ ഒരു ബോൾട്ട് കറക്റ്റായിട്ട് കയറുന്ന രീതിയിലുള്ള ഹോളായിരിക്കണം ഇടേണ്ടത്. അത് നമുക്ക് പിന്നെ കുറച്ച് ലൂസിൽ നിൽക്കണം, കറക്റ്റ് നല്ല ടൈറ്റായി നിൽക്കരുത്. പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു മൊത്തം അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ കാർഡ്ബോർഡോ അങ്ങനെ കുറച്ചൊരു ബലം കിട്ടുന്ന എന്ത് സാധനം നമുക്ക് ഉപയോഗിക്കാം. അതിൽ നമ്മളിതാ ഇതുപോലെ ബോൾട്ട് കുറച്ച് താഴെ ആയിട്ട് ഈ ബോൾട്ട് ഉറപ്പിച്ച് വെക്കാൻ പോവാണ്. ഒരൊറ്റ നെട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ബോൾട്ട് ഉറപ്പിച്ച് വെച്ചു. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ പിന്നെ നെറ്റ് ഇട്ടതിന് ശേഷം അത് ഫുള്ളായിട്ട് താഴേക്ക് ഇറക്കാതെ ഏകദേശം ഒരു അളവ് നോക്കിയതിന് ശേഷം നമ്മൾ ഈ പാത്രം ഇത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ തട്ടാത്ത രൂപത്തിൽ നിൽക്കുന്നത് എവിടെയാണോ ആ ഒരു കറക്റ്റ് പൊസിഷനിൽ എത്തിയതിന് ശേഷം നമ്മുടെ ടോപ്പിലുള്ള ബോൾട്ട് കൂടി ടൈറ്റ് ചെയ്ത് ഉറപ്പിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ മോട്ടർ എടുക്കുക. അപ്പോൾ മോട്ടറിൻ്റെ ആ ഒരു സ്പിൻഡിൽ പുറത്തേക്ക് നിൽക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ ആ ചെറിയൊരു കഷ്ണം വയറെടുത്തതിന് ശേഷം ഒരു 4-5 സെൻറ്റിമീറ്റർ നീളത്തിൽ മതി വയറ്. അതിൻ്റെ കുറച്ച് ഇൻസുലേഷൻ കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ചുറ്റിയെടുക്കുക, രണ്ട് ഭാഗത്തേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചുറ്റിയെടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ ഒരു മോട്ടർ അവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബോട്ടിലിൻ്റെ ഒരു ക്യാപ്പ് അവിടെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോകണം. ഒന്ന് ഗ്ലൂ വെച്ച് ഉറപ്പിക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മളെ മോട്ടർ ഗ്ലൂ ചെയ്ത് ഉറപ്പിക്കുക. അപ്പോൾ മോട്ടർ ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ വയറ്, അതായത് മോട്ടറിൻ്റെ രണ്ട് കേബിൾ ഉണ്ടല്ലോ റെഡ് ബ്ലാക്ക്, അത് നമ്മുടെ പിന്നെ വലത് ഭാഗത്തേക്ക്, അതായത് ആ ഫ്രീ ആയി കിടക്കുന്ന ആ ഭാഗത്തേക്ക് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അവിടെയാണ് നമ്മൾ സ്വിച്ചും ബാറ്ററിയൊക്കെ വെക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ആ ഒരു പിന്നെ ബ്ലാക്ക് കളർ കേബിളിൻ്റെ അറ്റത്തായിട്ട് ചെറിയൊരു വാഷർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാഷർ നമ്മുടെ പാത്രത്തിൽ തട്ടുമ്പോഴാണ് നമുക്ക് നമ്മുടെ സൗണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഏറ്റവും നല്ല സൗണ്ട് കിട്ടുന്നത് എന്ത് മെറ്റീരിയലാണോ ആ മെറ്റീരിയൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ബാറ്ററിയുടെ ആ ഒരു കണക്ഷൻ ജസ്റ്റ് പിന്നെ ഒരു സ്വിച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് ബാറ്ററിയുടെ റെഡും ബ്ലാക്കും ഉണ്ട്. അതിൽ റെഡ് നമ്മൾ സ്വിച്ച് വഴി മോട്ടറിലേക്ക് കൊടുക്കുന്നു, ബ്ലാക്ക് ഡയറക്റ്റ് മോട്ടറിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്, നമുക്ക് ഡോറ് തുറക്കുമ്പോഴാണ് അലാം അടിയേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ഒരു സാധനം യൂസ് ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഡോറ് തുറക്കുമ്പോൾ ആ ഒരു കൺട്രോളിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ബാറ്ററി ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഇതിവിടെ ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് വേണം നമ്മുടെ കോൺടാക്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കോൺടാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡോറ് തുറക്കുകയും അടക്കുകയും ചെയ്യുമ്പോൾ ഉള്ളൊരു സ്വിച്ച്, ആ ഒരു സ്വിച്ച് കൺട്രോളിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഇതുപോലെ രണ്ട് നെട്ടുകൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച രണ്ട് ഒരേ സൈസിലുള്ള നെട്ടുകളാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്.
അപ്പോൾ ഈ ഒരു ക്ലിപ്പിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് നിൽക്കുന്ന സൈസുള്ള നെറ്റാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മൾ ആദ്യം ക്ലിപ്പിനെ നമുക്കൊന്ന് രണ്ടാക്കി വേർതിരിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഈ രണ്ട് നെട്ടിലും ഇതുപോലെ രണ്ട് വയറുകൾ നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ ജസ്റ്റ് ടൈറ്റ് ചെയ്ത് തിരിച്ച് വെച്ചിട്ടുള്ളൂ, അല്ലാതെ വേറെ സോൾഡറോ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിങ്ങനെ അവിടെ വെച്ചിട്ട് നമുക്ക് ഗ്ലൂ ചെയ്തെടുക്കണം. അപ്പോൾ ആ രണ്ട് സൈഡിലും ഇതുപോലെ ഗ്ലൂ ചെയ്ത് ഉറപ്പിച്ച് വെക്കുക. എന്നിട്ട് അപ്പോൾ നമുക്ക് എന്ത് ഒരു ക്ലിപ്പിൽ നിന്ന് നമുക്ക് രണ്ട് വയർ കണക്ഷൻ കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു സ്വിച്ച് പോലെയാണ് നമ്മൾ വർക്ക് ചെയ്യിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ക്ലിപ്പ് നോർമൽ കണ്ടീഷനിൽ ഇതാ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് കണക്ഷൻ കിട്ടും നമുക്ക്. അത് ഓപ്പൺ ആക്കുമ്പോൾ കണക്ഷൻ ഓഫാവും. ആ ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ക്ലിപ്പിനെ നമ്മൾ നേരത്തെ ബാറ്ററി ഫിക്സ് ചെയ്തില്ല, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മളെ ഡോറിനോട് ചേർന്ന്, അതായത് ഏത് ഭാഗമാണോ നമ്മൾ ഡോറ് ഓപ്പൺ ആക്കുന്ന ഭാഗം വെക്കുന്നത് ആ ഭാഗത്ത് ചേർത്ത് വെച്ച് ഒട്ടിച്ച് വെക്കണം. ഇതുപോലെ വെക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ള വെച്ചാൽ എന്തെങ്കിലും ഒരു മരത്തിൻ്റെ, ഇപ്പോൾ ഞാനിവിടെ ഒരു ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ചെറിയൊരു ഹോള് തുളച്ചതിന് ശേഷം നമ്മുടെ ഒരു നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ചരട്, ഇപ്പോൾ നിങ്ങൾ എന്താണോ ഉപയോഗിക്കുന്നത് അത് അതിനുള്ളിലൂടെ എടുത്തിട്ട് ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്തിട്ട് അതിന് രണ്ട് ഹോള് ചെയ്തതിന് ശേഷം ഈ ഒരു ചരട് അതിനുള്ളിലൂടെ ഇട്ടിട്ട് കെട്ടി വെക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമുക്കറിയാം മോട്ടറിൻ്റെ റെഡ് ബ്ലാക്ക് രണ്ട് വയറുണ്ടാവും, അതേപോലെ ബാറ്ററിയിൽ നിന്ന് വരുന്ന ബാറ്ററി കണക്ടറിൽ നിന്ന് റെഡും ബ്ലാക്കും ഉണ്ടാവും. അപ്പോൾ ബാറ്ററിയിൽ നിന്നുള്ള ആ ബ്ലാക്ക് വയറ് ഡയറക്റ്റ് നമ്മുടെ മോട്ടറിൻ്റെ ബ്ലാക്ക് വയറുമായിട്ട് കണക്ട് ചെയ്യുക. പിന്നെ റെഡ് വയർ എന്ന് പറയുന്നത്, അതായത് ബാറ്ററിയുടെ റെഡ് വയർ നേരെ നമ്മുടെ സ്വിച്ചിലേക്ക് കൊടുക്കുക, സ്വിച്ചിൻ്റെ ഏതെങ്കിലും ഒരു ടെർമിനലിൽ കൊടുക്കുക. ആ സ്വിച്ചിൻ്റെ രണ്ടാമത്തെ ടെർമിനലിലേക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ക്ലിപ്പിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വയർ, ക്ലിപ്പില്ലേ ആ ക്ലിപ്പിൻ്റെ ആ ഗ്രീൻ വയർ ഏതെങ്കിലും ഒരു വയർ സ്വിച്ചിൻ്റെ രണ്ടാമത്തെ ടെർമിനലിൽ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ക്ലിപ്പിൻ്റെ ഒരു വയറും കൂടി ഉണ്ടാവില്ല ബാക്കി, ആ വയർ നേരെ എടുത്തിട്ട് നമ്മൾ മോട്ടറിൻ്റെ റെഡ് വയറിലേക്കും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിലിൻ്റെ ആ ഒരു ക്യാപ്പിൻ്റെ ബാക്കിലായിട്ടും ഇങ്ങനെ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ച് വയ്ക്കാം. ഇനി നമുക്കത് ഇതിൽ ഡോറിൽ ഇൻസ്റ്റാൾ ചെയ്യാം. വളരെ സിമ്പിളാണ്, ഡബിൾ സൈഡ് സ്റ്റിക്കറിൻ്റെ ആ ഒരു പിന്നെ ഇത് കളഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് ആ ഒരു ഡോറിൻ്റെ ലെവൽ കറക്റ്റ് വരുന്ന രീതിയിൽ വെക്കണം. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ ക്ലിപ്പിൻ്റെ നേരെ അഭിമുഖമായി വരുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ആ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പും ഫിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതോടുകൂടി നമ്മളെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. ഇനി നമുക്കിത് സെറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു മരത്തിൻ്റെ കഷ്ണം അത് ക്ലിപ്പ് തുറന്നതിന് ശേഷം ജസ്റ്റ് അതിനുള്ളിലേക്ക് കയറ്റി വയ്ക്കുക, എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഡോറ് തുറക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിക്കോളൂ. ഫ്രണ്ട്സ് കണ്ടല്ലോ, വളരെ സിമ്പിളായി നമ്മളൊരു ഡോർ അലാം ഉണ്ടാക്കിയിരിക്കുകയാണ്, കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Ah.